ഹായ് സ്റ്റുഡൻസ്, ഇന്ന് ഡിഗ്രി മീഡിയയുടെ ഗൈഡ് ലൈനിലൂടെ വന്നിട്ടുള്ളത് നമ്മുടെ ഫിഫ്ത്ത് സെം എക്സാമിനേഷൻ, അതിൻ്റെ രജിസ്ട്രേഷൻ വന്നിട്ടുണ്ടല്ലോ. നാലാം തീയതിക്കുള്ളിൽ ഫൈനില്ലാതെ അടക്കാമെന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയാനല്ല, ബട്ട് ആ ഒരു ഫിഫ്ത്ത് സെമ്മിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഫിഫ്ത്ത് സെമ്മിൽ ടോട്ടൽ ഫൈവ് സബ്ജക്റ്റാണ് ബി എക്കാർക്ക് ഉണ്ടാവുക. അതിൽ ഒരു സബ്ജക്റ്റ് എന്നുള്ളത് ഓപ്പൺ സബ്ജക്റ്റ് എന്നായിരിക്കും. അത് ബി കോമിനും ഓപ്പൺ സബ്ജക്റ്റ് സെലക്ട് ചെയ്യണം, ബി എക്കും ഓപ്പൺ സബ്ജക്റ്റ് സെലക്ട് ചെയ്യണം, എല്ലാ ആളുകൾക്കും ഓപ്പൺ സബ്ജക്റ്റ് സെലക്ട് ചെയ്യണം. സോ എന്താണ് ഈ ഓപ്പൺ കോഴ്സ് എന്നുള്ളതാണ് പലരുടെയും സംശയം. നമുക്കറിയാം പലരും അതിനെക്കുറിച്ച് എന്താണ്, ഇല്ലീഗലാണ്, സോറി ഇലിട്രസിയാണ്. ഓക്കെ, അപ്പോൾ ആ ഇലിട്രസി ഉള്ള കാരണത്താൽ നമ്മൾ അതിനെക്കുറിച്ചൊരു ചെറിയൊരു വിവരണം തരാം. ഏതൊക്കെയാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വിവരണമാണ് ഇവിടെ തരുന്നത്. ഈ ഒരു ഓപ്പൺ കോഴ്സ് എന്ന് പറഞ്ഞത് ആദ്യം തന്നെ പറഞ്ഞുതരാം. ഓപ്പൺ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത കോർ കോഴ്സ്, ഇപ്പോൾ ഉദാഹരണത്തിന് ബി എ സോഷ്യോളജി എന്നെടുക്കാം. ബി എ സോഷ്യോളജി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മറ്റ് ഏതെങ്കിലും കോഴ്സുകളിലുള്ള കോർ കോഴ്സിനെ പഠിക്കുക എന്നുള്ളതാണ്. മറ്റേതെങ്കിലും കോഴ്സ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ബി എ സോഷ്യോളജി ചെയ്ത ഒരു വ്യക്തിക്ക് ബി എ ഇംഗ്ലീഷുകാർ ചെയ്തുകൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന, അതല്ലെങ്കിൽ ചെയ്ത ഒരു കോർ കോഴ്സ് എഴുതിയ, അതല്ലെങ്കിൽ പരീക്ഷ എഴുതിയ എന്ന് പറയാം, ചെയ്താന്ന് ഉദ്ദേശിച്ചത് പരീക്ഷ എഴുതിയ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുക, മനസ്സിലായോ? ഉദാഹരണം പറയുമ്പോൾ ബി എ സോഷ്യോളജി എടുത്ത വ്യക്തി എഴുതിയ ഒരു വിഷയമാണ് ലൈഫ് സ്കിൽസ് എന്നുള്ളത്. ആ ഒരു ലൈഫ് സ്കിൽസിന് പുറമെ, ആ ഒരു ലൈഫ് സ്കില്ല് ഇംഗ്ലീഷ് എഴുതി, അതായത് ഇംഗ്ലീഷ് എടുത്ത ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ കോഴ്സായിട്ട് സെലക്ട് ചെയ്യാം, മനസ്സിലായോ? ഫിലിം സ്റ്റഡീസ് എടുത്ത ഒരു വ്യക്തി, അതായത് അദ്ദേഹം ബി എ ഇംഗ്ലീഷ് ആയിരിക്കും, ആ ബി എ ഇംഗ്ലീഷുകാർക്ക് ഫിലിം സ്റ്റഡീസ് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ബി എ ഇംഗ്ലീഷുകാർക്ക് ഫിലിം സ്റ്റഡീസ് എടുക്കാൻ പറ്റൂല, മനസ്സിലായോ? അങ്ങനെ അതേപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ചലച്ചിത്ര പഠനം, അത് ബി എ മലയാളം എടുത്ത വ്യക്തികൾക്ക് അത് ഓപ്പൺ കോഴ്സായിട്ട് എടുക്കാൻ പറ്റൂല. പിന്നെ അതേപോലെ തന്നെ സോഷ്യൽ എക്കണോമിക് കൺസെപ്റ്റ് ഓഫ് ഇസ്ലാം അറബിക് എന്നൊരു കോഴ്സ്, അതല്ലെങ്കിൽ എന്നൊരു സബ്ജക്റ്റ് ബി എ അറബിക് എടുത്ത വ്യക്തികൾക്ക് എടുക്കാൻ പറ്റൂല. അതേപോലെ തന്നെ ലൈഫ് സ്കിൽ കൺസെപ്റ്റ്, അത് കമ്മ്യൂണിക്കേഷൻ ഓഫ് ലൈഫ് സ്കിൽ, അത് ആർക്ക് എടുക്കാൻ പറ്റില്ല, സോഷ്യോളജി എടുത്ത ഒരു വ്യക്തിക്ക് എടുക്കാൻ പറ്റില്ല. ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്നുള്ള ബുക്ക് പൊളിറ്റിക്സ് എടുത്ത ആളുകൾക്ക് എടുക്കാൻ പറ്റില്ല. ബേസിക് അക്കൗണ്ടിങ് എന്നുള്ള ബുക്ക് ബി കോം എടുത്ത ആളുകൾക്ക് എടുക്കാൻ പറ്റില്ല. ഇ കൊമേഴ്സ് എന്നുള്ള ബുക്ക് എന്നെ ആർക്ക്, ഐ തിങ്ക് എക്കണോമിക്സ് ആണ് തോന്നുന്നു, ഒന്ന് നോക്കണം, അവർക്ക് എടുക്കാൻ പറ്റില്ല. മാത്തമാറ്റിക്സ് ഓഫ് ഫോസിൽ, സോ പിന്നെ ഫോർ സോഷ്യൽ സയൻസ് എന്നുള്ളത് ബി എ മാത്തമാറ്റിക്സ് എടുത്ത ആളുകൾക്ക് പറ്റില്ല. സ്പോക്കൺ ഹിന്ദി ബി എ ഹിന്ദി എടുത്തവർക്കും പറ്റില്ല. പറഞ്ഞു വരുന്നത്, ഇത് നമ്മൾ പറ്റാത്തത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, നോക്കൊന്നും വേണ്ട. നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ ഫീ ഒക്കെ അടിച്ചതിന് ശേഷം പരീക്ഷയിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് പറ്റാവുന്ന ഓപ്ഷൻസുകളെ അവിടെ വരുള്ളൂ, മനസ്സിലായല്ലോ? നമുക്ക് ഏതൊക്കെ ചെയ്യാൻ പറ്റും അതേ അവിടെ ഓപ്ഷൻസ് വരുള്ളൂ. ഇപ്പോൾ ബി എ സോഷ്യോളജി ചെയ്യുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യുകയാണെങ്കിൽ, രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഓപ്പൺ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ലൈഫ് സ്കിൽ എന്നൊരു ഓപ്ഷൻ കാണില്ല, മനസ്സിലായോ? അപ്പം നമുക്ക് എടുക്കാൻ പറ്റുന്ന കോഴ്സുകളുടെ കോഴ്സുകളുടെ ലിസ്റ്റ് മാത്രമേ ആ ഒരു ഓപ്പൺ കോഴ്സിൻ്റെ ലിസ്റ്റിൽ ഉണ്ടാവുള്ളൂ, മനസ്സിലായല്ലോ? അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഏത് എടുക്കും എന്നുള്ളിടത്തുള്ള കൺഫ്യൂഷനാണ്. ഒട്ടുമിക്ക ആളുകളും ബി എ സോഷ്യോളജിക്കാർ, അതേപോലെ തന്നെ ഈ ബി എ പൊളിറ്റിക്സ് അല്ലാത്ത എല്ലാ, പിന്നെ ഒട്ടുമിക്ക ആളുകളും ഹ്യൂമൻ റൈറ്റ്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബി എ സോഷ്യോളജി അല്ലാത്ത ആളുകൾക്ക് ഏറ്റവും സുഖം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ലൈഫ് സ്കിൽ കമ്മ്യൂണിക്കേഷൻ എടുക്കുന്നതാണ് നല്ലത്. കാരണം വളരെ സിമ്പിളായിട്ട് തിയററ്റിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു പബ്ലിക് ഏരിയ, അതായത് നമ്മളൊന്ന് ഈ ഒരു പബ്ലിക് അപ്രോച്ച്, സോഷ്യൽ അപ്രോച്ചിനെ ബന്ധപ്പെട്ടിട്ടാണല്ലോ ഈ ഒരു കോഴ്സ്. അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ബി എ സോഷ്യോളജിക്കാർക്ക് അത് പ്രിഫർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്.
ഓക്കെ, അത് തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. കാരണം അവർ ഓൾറെഡി അത് പഠിച്ചു. അപ്പോൾ ബി എ സോഷ്യോളജി കാര്യം എടുക്കാൻ പറ്റുന്ന വിഷയം ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ, പിന്നെ ചലച്ചിത്ര പഠനം, ബി എ സ്പോക്കൺ ഹിന്ദി, മാത്തമാറ്റിക്സ്, ഇ കൊമേഴ്സ്, ഹ്യൂമൻ സോഷ്യോ എക്കണോമിക് കൺസെപ്റ്റ് ഓഫ് ഇസ്ലാം, ഫിലിം സ്റ്റഡീസ്, അതൊക്കെ എടുക്കാം ബി എ സോഷ്യോളജിക്ക്. ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഓരോ ഓരോ കോഴ്സുകൾക്കും ഓരോന്നും എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞല്ലോ. അതല്ലാത്ത കോഴ്സുകൾ എല്ലാവർക്കും സെലക്ട് ചെയ്യാം. പക്ഷേ എല്ലാത്തിനും എന്തുണ്ട്, ബുക്കുകളും റെക്കോർഡ്സും പിന്നെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റഡി മെറ്റീരിയലൊക്കെ. ബട്ട് ഞാൻ പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ സുലഭമായി കിട്ടുന്ന മറ്റു പിന്നെ കടകളിലൊക്കെ സുലഭമായി കിട്ടുന്ന ഒരു ബുക്ക് എന്നതിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു വിഷയത്തെ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്ത് തരുന്നത് എന്തെന്ന് വെച്ചാൽ, ഹ്യൂമൻ ബി എ സോഷ്യോളജി എടുത്ത വ്യക്തിയാണെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് എടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, പിന്നെ ഹിന്ദിയൊക്കെ അറിയുന്നെങ്കിൽ ഹിന്ദി എടുക്കാം, പിന്നെ ചലച്ചിത്ര പഠനവും എടുക്കാം. അതേപോലെ തന്നെ മറ്റ് കോഴ്സുകൾക്ക് ഏറ്റവും കൂടുതൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എടുത്തോളൂ എടുത്തോളൂ എന്ന് പറയുന്നത് എന്താണ്, ലൈഫ് സ്കില്ലാണ്. കാരണം അത്രയും സിമ്പിളാണ്, നമുക്ക് നല്ല രീതിയിൽ നോക്കിയെടുക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ്, നല്ല മാർക്ക് കിട്ടും എന്നുള്ളതാണ്. ഹ്യൂമൻ റൈറ്റ്സ് എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, പൊളിറ്റിക്സ് അല്ലാത്തവർക്ക് ഹ്യൂമൻ റൈറ്റ്സ് എടുക്കാം, മലയാളം അല്ലാത്തവർക്ക് ചലച്ചിത്ര പഠനം എടുക്കാം. ഓക്കെ, അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഓപ്പൺ കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക എല്ലാവരും. ഇനി ആർക്കെങ്കിലും വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, അവിടുന്ന് തീർത്തു തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.